പുലർച്ചയ്ക്ക് തിരുവനന്തപുരത്തെ സ്ഥലം ചേച്ചി ചുരുള ആ സ്ഥലത്ത് വന്നിട്ട് 4:50 ചായ കുടിക്കാൻ ഇരിക്കുന്നു. നല്ല അടിപൊളി ചേച്ചി. ചേച്ചിയുടെ പേരെന്താ? സന്ധ്യ. സന്ധ്യ മുതലേ തുടങ്ങിയതാണോ? അല്ല, സന്ധ്യ ആണെങ്കിലും പുലർച്ചക്കാണ് പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അടിപൊളി ചായ വന്നിട്ടാ. എനിക്ക് കടുപ്പുള്ള ഞങ്ങളപ്പോ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു തിരുവനന്തപുരം വരുന്നത്. അക്ഷയ ഒരു ക്വിസ് കോമ്പറ്റീഷന്റെ, കേരള സഭയുടെ ക്വിസ് കോമ്പറ്റീഷന്റെ ഫൈനലിസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ സമയത്താണ് വന്നിറങ്ങിയത്. വന്നിറങ്ങിയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. ചെറിയൊരു മഴ, ചേച്ചിയുടെ പാട്ട്, ചായ. എൻ്റെ രാശി നല്ല രാശി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, തിരുവനന്തപുരത്ത് കാലുത്തിയപ്പോഴേക്കും ഇവിടെ കറണ്ട് മൊത്തം പോയി. ഉള്ളിരുട്ട്, പുലർച്ചയ്ക്ക് 4:50 അവസ്ഥ ഇത്. പെട്ടെന്ന് കറണ്ട് മൊത്തം പോയി. ചായ കുടിച്ചിറങ്ങുമ്പോഴേക്കും ഇങ്ങനെ എന്താ ഇത്? ഈ ഇരുട്ടത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആകെ വെളിച്ചമുള്ളൊരു സ്ഥലം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്റ്റുഡിയോ ആണ്. ഇതിന്റെ നേരെ മുന്നിലാണ് ഇവരുടെ പഴയ ഓബിവാനാ തോന്നുന്നു, അത് മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി. കുറേ കാലം കൂടിയിട്ട് ഏതാണ്ട് ഒരു 4-5 വർഷത്തിന് ശേഷമാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. വന്നിറങ്ങുമ്പോൾ തന്നെ ഇതാവസ്ഥ. ഞങ്ങൾ അടിപൊളിയാട്ടോ. ഇനി കുറേ കഥയുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പം മുതലേ കുറേ സംഭവങ്ങളുണ്ട്. ഓരോന്നുമായിട്ട് ഈ ഒരു വ്ലോഗ് കംപ്ലീറ്റ് കാണണേ. തമ്പാനൂര് നേരെ തൈക്കാട് ലെഫ്റ്റ്, സ്റ്റാച്ചു റൈറ്റ്, സെക്രട്ടറിയേറ്റ് റൈറ്റ്. ഇരുട്ടാണ്, ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ അങ്ങോട്ടും കൊണ്ട് കണ്ടോണ്ടിരിക്കുന്നത്. പൊക്കോണ്ടിരിക്കുമ്പോ അവിടെ ഒരു കൊട്ടും പാട്ടും മേളൊക്കെ കേൾക്കുകയാണ്. അതെന്താണ് നോക്കാൻ പോവാണ്. കുറെ ആളുണ്ടോ? നടക്കട്ടെ, കാര്യം നടക്കട്ടെ. 100 കൂടി അവിടെ ഉണ്ട്. ആണല്ലേ, അടിപൊളി. എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവത്തിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ, സന്തോഷം. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. പോവാ, നീ കുളിച്ചിട്ടൊന്നുമില്ലല്ലോ, സ്ഥലം വിട്ടോ. അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം നടത്തിയിട്ട് പോവാണ്. അപ്പോ ഈ ഇനിയുള്ള കുറച്ച് ദിവസം നമ്മുടെ ഈ തിരുവനന്തപുരം ചുറ്റുവട്ടത്തൊക്കെയുള്ള കുറെ വിശേഷങ്ങളുടെ വ്ളോഗുകളൊക്കെ പ്രതീക്ഷിക്കാം. വന്ന വഴിക്ക് ഇങ്ങനൊരു കാഴ്ചയും കൂടി കാണാൻ പറ്റി. ചേട്ടൻ പണിക്ക് പോകാൻ റെഡി ആവായിരിക്കും അല്ലേ? ഓക്കെ, നടക്കട്ടെ. ഞങ്ങളിത് ഈ ചുറ്റുവട്ടത്തൊരു ഹോട്ടലിലാണ് താമസം. ഹോട്ടലിന്റെ വലിയൊരു കഥ പറയാനുണ്ട്. ഹോട്ടലിൽ ഇന്ന് ഇവിടെ വന്നിറങ്ങിയപ്പോ മുതൽ വൻ സംഭവങ്ങളാണ്. ഓയോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ പറ്റിട്ടൊക്കെ കഥ ഞാൻ പറയാട്ടാ. വഴിയേ പറയാം. വഴിയിലായതിന്റെ കഥയും പറയാനുണ്ട്. 5 മണി ഈ ചേട്ടന്റെ ഹോട്ടലിലേക്ക് ഇപ്പൊ വന്നേക്കുന്നത്. ചേട്ടൻ താങ്ക്സ് കേട്ടോ. ചേട്ടൻ ഞങ്ങൾക്ക് ഒരു രക്ഷകനാവുമായി ഇതെന്ന്. സംഭവം കഥ പറഞ്ഞുകൊടുത്തെ. അതായത് ദോഹയിൽ നിന്ന് ഇങ്ങോട്ട് കേറുമ്പോ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഒരു റൂം വന്നിട്ട് താമസിക്കണല്ലോ. പുറച്ചക്ക് 3 മണിക്കാണ് ഇവിടെ വന്ന് ഇറങ്ങണത്. അപ്പൊ 3 മണിക്ക് ഇവിടെ വന്ന് ഇറങ്ങുമ്പോ ഒരു ഹോട്ടല് വേണമെന്നുള്ളതുകൊണ്ട് ഈ ഹോട്ടലിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹോട്ടലില് റൂം ബുക്ക് ചെയ്തു. പിന്നെ ആ ഹോട്ടലിനെ കുറവാക്കി എന്ന് പറയണ്ട. അപ്പോൾ ആ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് ടാക്സിയൊക്കെ എടുത്തിട്ട് എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങുമ്പോഴേക്ക് അവർ പറയാണ് അയ്യോ റൂം ഇല്ലാന്ന്. അതായത് നമ്മുടെ കയ്യിൽ കൺഫർമേഷനും കൺഫേംഡ് PR-ഉം നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള മെസ്സേജ് അടക്കമുണ്ട്. അതൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ പറഞ്ഞു റൂം ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ നേരം അവിടെ നച്ചപ്പാടാക്കി. എന്നിട്ട് തൊട്ടപ്പുറത്ത് ഹോട്ടൽ വന്നപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു മക്കളെ ഇത് ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓയോയാണോ കുറ്റം പറയേണ്ടത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നല്ല സർവീസ് ആയിരുന്നു, അടിപൊളി. അപ്പൊ തിരുവനന്തപുരത്ത് വന്നിട്ട് ആദ്യം കിട്ടിയൊരു പണിയായിരുന്നത് അതിന്റെ ഇടയിലാണ് ഈ ഒരു കാഴ്ചയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഇപ്പോ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുന്നത്. ഇനി ബാക്കി എന്തൊക്കെ കാണാതിരിക്കുന്നാവോ ചേട്ടാ ഈ ദിവസം?